ഒരിക്കൽ ഒരു ഇന്ത്യൻ കാർ മാനുഫാക്ചറിംഗ് കമ്പനിക്ക് വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. അവർ ആ കമ്പനി വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അക്കാലത്തെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറിംഗ് കമ്പനികളിലൊന്നായ ഫോർഡ് ഗ്രൂപ്പ് കമ്പനി വാങ്ങുവാൻ താല്പര്യം അറിയിച്ചു. ഫോർഡ് ഗ്രൂപ്പിനെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത്, നോക്കൂ, നിങ്ങളുടെ ടെക്നോളജി ഞങ്ങളുടെ ടെക്നോളജിയേക്കാൾ 10 വർഷം പുറകിലാണ്. കാർ നിർമ്മിക്കാൻ അറിയാത്ത നിങ്ങൾക്ക് വേണ്ടി ഒരു ഔദാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഇന്ത്യൻ കാർ മാനുഫാക്ചറർ അവസാന ശ്രമം എന്ന കണക്കെ പുതിയൊരു കാർ അവതരിപ്പിച്ചു. ടാറ്റ ഇൻഡിക്ക വേർഷൻ 2. അതെ, നിങ്ങളിന്ന് അറിയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമസ്കാരം, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഡിഗൗട്ട്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ബിസിനസ് ആരംഭിക്കുന്നത് 4 തലമുറകൾക്ക് മുൻപാണ്. ജംഷഡ്ജി ടാറ്റയിൽ നിന്ന് 1939 മാർച്ച് 3 ജംഷഡ്ജി ടാറ്റ ജനിക്കുന്നത്. ഇന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്നാണ്. ഒരുപാട് ബിസിനസ്സുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ജംഷഡ്ജി ടാറ്റ ലോകം ചുറ്റാൻ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കോട്ടൺ ഇൻഡസ്ട്രി വളരെയധികം ഇഷ്ടപ്പെടുകയും ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഒരു ഓയിൽ മിൽ വിലയ്ക്ക് വാങ്ങുകയും അതിനെ കോട്ടൺ മില്ലാക്കി മാറ്റുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ കഥയുടെ തുടക്കം. വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും ടാറ്റ ഗ്രൂപ്പ് വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1998 കാലഘട്ടമായപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു കാർ എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ടാറ്റ മോട്ടോഴ്സ് ടാറ്റ ഇൻഡിക്ക പുറത്തിറക്കി. എന്നാൽ വളരെ വലിയൊരു പരാജയമാണ് ടാറ്റ ഇൻഡിക്കയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇതിൻ്റെ ഭാഗമായി കമ്പനി വലിയ സാമ്പത്തിക നഷ്ടത്തിലാവുകയും കമ്പനി വിൽക്കേണ്ട സ്ഥിതി വരികയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഫോർഡ് ഗ്രൂപ്പുമായി ചർച്ച ചെയ്യുകയും ഏറെ പരിഹാസ്യനായി രത്തൻ ടാറ്റ ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇൻഡിക്ക V2 നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇൻഡിക്ക V2 നിർമ്മിക്കുകയും മാർക്കറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും ടാറ്റ ഗ്രൂപ്പ് വളർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് 100-ൽ പരം കമ്പനികളുടെ പാരൻ്റ് കമ്പനിയാണ് ടാറ്റ സൺസ്. അങ്ങനെ ഏകദേശം 2008 കാലഘട്ടമായപ്പോൾ ഫോർഡ് ഗ്രൂപ്പിന് വളരെ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിടുകയും അവരുടെ ജാഗ്വർ, ലാൻഡ് റോവർ എന്നീ കമ്പനികൾ വിൽക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. ആ സമയത്ത് 100 കോടിയിലധികം പണം നൽകി ഫോർഡിനെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത് രത്തൻ ടാറ്റയായിരുന്നു. പണ്ട് രത്തൻ ടാറ്റയെ പരിഹസിച്ച് വിട്ട ബിൽഫോർഡ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ഈ സഹായം ഞങ്ങളുടെ നിലനിൽപ്പിനെയാണ് സഹായിച്ചത്. ആ സമയത്ത് രത്തൻ ടാറ്റ വളരെ സൗമ്യനായി ഒരു പുഞ്ചിരി മാത്രം നൽകി. രത്തൻ ടാറ്റയുടെ നേതൃത്വം ഒന്നുകൊണ്ട് തന്നെ ടാറ്റ ഗ്രൂപ്പ്സ് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് കൊതിച്ചു. ടാറ്റ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള എല്ലാ ആസ്തിയും രത്തൻ ടാറ്റയുടെ പേരിലേക്ക് മാറ്റുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുമായിരുന്നു. പക്ഷേ ടാറ്റ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള മിക്ക ഷെയറും ട്രസ്റ്റുകളുടെ പേരിലും ചാരിറ്റി ഗ്രൂപ്പുകളുടെ പേരിലുമാണ് ഉള്ളത്. ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ രത്തൻ ടാറ്റയോട് ചോദിച്ചു, താങ്കൾ തലമുറകളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എന്നാൽ ഇന്നലെ വന്ന അംബാനി താങ്കളെക്കാൾ വലിയ കോടീശ്വരനായി, ഇതെങ്ങനെ? അതിന് അദ്ദേഹം സൗമ്യനായി മറുപടി പറഞ്ഞു, അംബാനി ഒരു ബിസിനസ്മാനാണ്, ലാഭം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഇന്ത്യയെ പുനർനിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്, എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ടാറ്റ ഗ്രൂപ്പിൻ്റെ ലാഭത്തിൻ്റെ 66% ചാരിറ്റിക്ക് വേണ്ടിയും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയും ടാറ്റ ഗ്രൂപ്പ് ചെലവഴിക്കുന്നത്. ഒരിക്കൽ രത്തൻ ടാറ്റ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ഒരു ചെറു കുടുംബം ഒരു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ടു. ഇത് കണ്ടിട്ടാണ് ഓരോ സാധാരണക്കാരനും ഒരു കാർ വേണമെന്നും ആ കാർ ഓരോ സാധാരണക്കാരനും വാങ്ങിക്കാൻ കഴിയുന്ന വിലയിൽ വേണമെന്നും അദ്ദേഹം തീരുമാനിക്കുന്നതും ടാറ്റ നാനോ ജനിക്കുന്നതും. ഇത്തരത്തിൽ
ഇന്ത്യയും ഓരോ ഇന്ത്യക്കാരനും കടപ്പെട്ടിരിക്കുന്ന ജീവിതമായതിനാൽ തന്നെയായിരിക്കണം 2000 അദ്ദേഹത്തിന് പത്മഭൂഷണും 2008 അദ്ദേഹത്തിന് പത്മവിഭൂഷണും ലഭിച്ചു. ഈ ഇടയ്ക്ക് കോവിഡ് ഫൈറ്റിങ്ങിന് വേണ്ടി 500 crore ആദ്യമായി അദ്ദേഹം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുത്തു നൽകുകയും പിന്നീട് ടാറ്റ ഗ്രൂപ്പ് ഇടപെട്ട് ആ സംഖ്യ 1500 crore ഉയർത്തുകയും ചെയ്തു. ഇത്തരത്തിൽ നിങ്ങൾ കേട്ടിരിക്കും, ടാറ്റ സ്റ്റീൽസിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലാവധി വരെയുള്ള സാലറി നൽകുകയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളുടെ പൂർണ്ണ വിദ്യാഭ്യാസ ചെലവ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഇന്ത്യയും ഓരോ ഇന്ത്യക്കാരനും ഏറെ കടപ്പെട്ടിരിക്കുന്ന രത്തൻ ടാറ്റയുടെ ജീവിതകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈൻ ഔട്ട് പറയുന്നതിന് മുൻപ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.